പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത പാകിസ്ഥാൻ സന്ദർശനം പാക് പ്രധാനമന്ത്രി നവാസ് ഷെറീഫുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും ദില്ലിയിൽ നിന്നും മനുശങ്കർ മനു എന്താണ് പെട്ടെന്നുള്ളൊരു തീരുമാനം പ്രധാനമന്ത്രിയെ പ്രേരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം എന്തൊക്കെയായിരിക്കും പ്രദീപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ലാഹോറിൽ എത്തിയിരിക്കുകയാണെന്ന് ഏറ്റവും പുതിയ വാർത്തകളാണ് ലഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതായി ലാഹോർ വിമാനത്താവളത്തിലേക്ക് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫും എത്തിക്കഴിഞ്ഞു ഇപ്പോൾ അല്പസമയങ്ങൾക്കകം തന്നെ ലാഹോർ എയർപോർട്ടിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തേക്ക് ഇറങ്ങും തുടർന്ന് പാക് പ്രധാനമന്ത്രി നവേസ് ഷെരീഫ് ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നതായിരിക്കും തുടർന്ന് ഈ നവാസ് ഷെരീഫിന്റെ ജന്മദിന ആഘോഷത്തിൽ പങ്കുചേരുന്നതിനായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാഹോറിൽ എത്തിയിരിക്കുന്നത് കാബൂളിലെ അഫ്ഗാൻ സന്ദർശനത്തിന് ശേഷം കാബൂളിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന വഴിയാണ് ലാഹോറിൽ എത്തുന്നു എന്ന് ട്വിറ്ററിലൂടെ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അറിയിച്ചത് ഇതിനാൽ തന്നെ ലാഹോറിലെ ഈ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ പാക് ബന്ധങ്ങളിലെ കൂടുതൽ കാര്യങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചേക്കും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വളരെ പെട്ടെന്നായിരുന്നു നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ക്ഷണം ജന ആഘോഷത്തിൽ പങ്കുചേരുന്നതിനായി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ തന്നെ ഓഫീസ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ക്ഷണപ്രകാരമാണ് ഇന്ന് ലാഹോറിൽ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നതെന്നും വ്യക്തമായിരിക്കുന്നു എന്തായാലും രണ്ടു മണിക്കൂറോളം ലാഹോറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യ പാക് ബന്ധങ്ങളിലെ ഉഭയകക്ഷി ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാകും പ്രധാനമായി ചർച്ചയായി ഉന്നയിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പാകിസ്ഥാൻ സന്ദർശന വേളയിൽ തന്നെ അടുത്ത വർഷത്തെ ോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാക് സന്ദർശിക്കും എന്നൊരു വാർത്തകൾ വിദേശകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ സാമ്പത്തിക ബന്ധങ്ങൾ രംഗത്തെ കൂടുതൽ കാര്യങ്ങൾ ബന്ധപ്പെടുത്തുന്നതിനായോ ആവശ്യമായ കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കുമെന്നും വിദേശകാര്യമന്ത്രി തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ സാർ കുച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി പോകുമെന്നൊക്കെ ഒരു സ്ഥിരീകരണവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി കാബൂൾ സന്ദർശനത്തിനിടയിൽ തിരികെ വരുന്ന വഴിയിൽ ലാഹോറിൽ പാക് പ്രധാനമന്ത്രി നവാസ് ഷരീഫിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചോളം വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇക്കഴിഞ്ഞ കാലയളവിൽ മാത്രം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഗുരുദാസ്പൂരിലെ ഒപ്പം ഉദമ്പൂരിലെ അടക്കമുള്ള ഭീകരാക്രമണ പദ്ധതികൾ അടക്കമുള്ള വിഷയങ്ങൾ പാകിസ്ഥാനു മേൽ ഇന്ത്യ ചൂണ്ടിക്കാണിച്ചേക്കും പ്രധാനമന്ത്രി ഈ വിഷയം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റ നുഴഞ്ഞുകയറ്റം പാകിസ്ഥാൻ പിന്തുടരുന്ന ഭീകരവാദ പദ്ധതികൾ എന്നിവ അടക്കമുള്ള കാര്യങ്ങളാകും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൊച്ചിയിൽ ഐ എൻ എസ് വിക്രമാദിത്യ സേനാ വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നത് ഭീകരതയ്ക്കെതിരെ